ഒരു ദിവസം ആയിരത്തിലേറെ പേർ കടന്നു പോകുന്ന വാളയാർ ചെക്ക് പോസ്റ്റ് ഇപ്പോൾ ഭീതിയുടെ മുൾമുനയിലാണ് കോവിഡ് രോഗബാധിതർ എത്തിയതോടെയാണ് വാളയാർ ചെക്ക് പോസ്റ്റും ആശങ്കയേറുന്നത് യാത്രക്കാരുടെ ആരോഗ്യ പരിശോധനാ ഡ്യൂട്ടി എടുത്ത നഴ്സിന് കോവിഡ് രോഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ വാഹനങ്ങളും ആളുകളും എത്തുന്ന വാളയാറിൽ ആശങ്ക വർദ്ധിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് വാളയാർ വഴി കടന്നു വന്ന അൻപത്തിയേഴ് പേർക്ക് ഇതുവരെ കോവിഡ് രോഗം സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് ആവശ്യത്തിന് ജീവനക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് വാളയാർ ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ക്വാറന്റൈനിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പാസ് ഇല്ലാതെ അതിർത്തി കടക്കാനെത്തുന്ന അതിഥി തൊഴിലാളികളും നിരവധിയാണ് ഇതെല്ലാം കൂടിയാവുമ്പോൾ പിന്നെ പറയേണ്ടതില്ലോ വലിയ ആശങ്കയിൽ തന്നെയാണ് വാളയാർ പേർ വിവിധ ജില്ലകളിൽ നിരീക്ഷണത്തിലുമുണ്ട് ആദ്യഘട്ടത്തിൽ രോഗഭീതി കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികൾ എത്തിയെങ്കിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ അത്തരക്കാരുടെ എണ്ണം കുറഞ്ഞുവരുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ വാളയാറിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ തമിഴ്നാട് ആരംഭിച്ച ചെക്ക് പോസ്റ്റിൽ ഇപ്പോഴും പാസ്സില്ലാതെ എത്തുന്ന നിരവധി മലയാളികളുണ്ട് ഇവിടെ പലരും മണിക്കൂറുകളോളം കാത്തിരുന്ന് തിരികെ മടങ്ങുകയാണ് ആരോഗ്യ പരിശോധനയ്ക്കും മറ്റുമായി ജോലി ചെയ്യാൻ മൊത്തം മുപ്പത്തിരണ്ട് ഉദ്യോഗസ്ഥരാണ് വാളയാറിലുള്ളത് പോലീസിൽ അൻപത് ശതമാനം പേർക്ക് വിശ്രമം അനുവദിച്ചതോടെ പരസരം കൃത്രിമമായി നിരീക്ഷിക്കാൻ സംവിധാനമില്ലാതായിരിക്കുകയാണ് എല്ലാ തരത്തിലും ക്ഷീണം ബാധിച്ച സ്ഥിതിയിൽ തന്നെയാണ് ജീവനക്കാരും ലോക്ഡൌണിന് കൂടുതൽ ഇളവുകൾ വരുന്നതോടെ വരും ദിവസം കൂടുതൽ പേർ ഇതുവഴി എത്താനാണ് സാധ്യത സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് വേഗത്തിലെത്താൻ കഴിയുന്ന സ്ഥലമായതിനാൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മിക്കവരും വാളയാർ ചെക്ക് പോസ്റ്റ് വഴി തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് തമിഴ്നാട്ടിലേക്കും കേരളത്തിലേക്കുമുള്ള വാഹനങ്ങൾ അണുവിമുക്തമാക്കാൻ വിവേകാനന്ദ ദാർശനിക സമാജം സ്ഥാപിച്ച വാഹന അണുമുക്ത കവാടം താറുമാറായിട്ടും പരിപാലനത്തിന് നടപടിയില്ല രണ്ടു തവണ സംഘടന തന്നെ നേരിട്ട് അറ്റകുറ്റപ്പണി നടത്തി ചെറുവാഹനങ്ങൾ അണുവിമുക്തമാക്കാതെയാണ് സംസ്ഥാനത്തിലേക്ക് കടന്നുവരുന്നത് മേഖലയിലെ നിരീക്ഷണത്തിന് എസ് പി എ കഴിഞ്ഞ ദിവസം നിയമിച്ചിട്ടുണ്ട് ദിവസങ്ങളായി കാത്തിരുന്നിട്ടും നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാത്ത വിഷമത്തിൽ അതിഥി തൊഴിലാളികൾ പലരും വാഹനങ്ങളിലും നടന്നുമായാണ് വാളയാറിലെത്തുന്നത് ന്യൂസ് ഡെസ്ക്